നമസ്കാരം മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ വാർത്തകളാകുന്ന സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ ജൂഡാൻ്റണി ജോസഫ് നടത്തിയ ഗുരുതര ആരോപണങ്ങളും പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങളുമായിരുന്നു ചർച്ചകൾ അതുവരെ ഒറ്റപ്പെട്ടുനിന്ന് ആന്റണി വർഗീസ് എന്ന പെപ്പെ ഇന്നലെ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയതോടെ വലിയ ട്വിസ്റ്റും ഉണ്ടായി നിർമ്മാതാവിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട ചിത്രീകരണത്തിന് പതിനെട്ട് ദിവസം മുൻപ് ആന്റണി പിന്മാറിയെന്നായിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആദ്യം ജൂഡാന്റണി പറഞ്ഞിരുന്നത് ആന്റണി വർഗീസ് എന്ന പെപ്പയെ പോലെ നന്ദിയില്ലാത്ത ഒരുപാട് പേർ സിനിമയിൽ വരുന്നുണ്ടെന്നും ജൂഡ് ചൂണ്ടിക്കാട്ടിയിരുന്നു പെപ്പയെ പത്ത് ലക്ഷം രൂപ വാങ്ങിയിട്ട് പെങ്ങളുടെ കല്യാണം നടത്തിയെന്നും ജൂഡ് പറഞ്ഞിരുന്നു പതിനെട്ട് ദിവസം മുൻപ് സിനിമയിൽ നിന്ന് പിന്മാറിയെന്നും താൻ മിണ്ടാതിരുന്നത് ആ സിനിമയ്ക്ക് ഒരു ചീത്ത പേര് വരണ്ട എന്ന് വിചാരിച്ചിട്ടുമാണെന്നും ജൂഡ് കൂട്ടിച്ചേർത്തിരുന്നു തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടുന്ന രണ്ടായിരത്തി പതിനെട്ടെന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂവിലായിരുന്നു ഈ ആരോപണങ്ങളൊക്കെയും ഉണ്ടായത് ഇതെല്ലാം കേട്ട മലയാള സിനിമാ ലോകം ഞെട്ടി ഇതെല്ലാം തന്നെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുത്തിരുന്നു ഈ ആരോപണങ്ങളിൽ ഒറ്റപ്പെട്ട് നിൽക്കവെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി ആന്റണി വർഗീസും എത്തിയത് തന്റെ കുടുംബത്തെ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നതെന്നും ജൂഡിന്റെ ആരോപണം വ്യക്തിപരമായി ഏറെ വിഷമമുണ്ടാക്കിയെന്നും പെപ്പേ പറഞ്ഞു കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു ഈ തെളിവുകൾ നിരത്തിയുള്ള പെപ്പയുടെ പ്രതികരണം അനിയത്തിയുടെ വിവാഹം അവരുടെ കാശ് മേടിച്ചാണ് നടത്തിയെന്ന ആരോപണം ഒരുപാട് വേദനയുണ്ടാക്കിയെന്ന് പെപ്പെ പറഞ്ഞു സ്വന്തം ചേട്ടൻ പെങ്ങളുടെ കല്യാണം നടത്തിയത് ഒരാളുടെ പൈസ പറ്റിച്ചതാണെന്ന ആരോപണം വലിയ വിഷമമുണ്ടാക്കി തൻ്റെ പെങ്ങളും താനും തൻ്റെ അച്ഛനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടാണ് കല്യാണം നടത്തിയതെന്ന കാര്യം തെളിയിക്കേണ്ടി വരുന്നു പെപ്പയ്ക്ക് താൻ നിർമ്മാതാവിന് പണം തിരികെ നൽകിയ ദിവസവും തൻ്റെ സഹോദരിയുടെ വിവാഹം നടന്ന ദിവസവും തമ്മിലുള്ള അന്തരം ചൂണ്ടിക്കാട്ടിയായിരുന്നു പെപ്പെ തന്റെ ഭാഗം പറഞ്ഞു തുടങ്ങിയത് പണം തിരികെ നൽകി ഒരു വർഷത്തിനു ശേഷമായിരുന്നു അനുജത്തിയുടെ വിവാഹമെന്നും തെളിവുകൾ നിർത്തി മൂന്ന് വർഷം മുൻപ് ചർച്ച ചെയ്ത സംഘടനകൾ വഴി പ്രശ്നം പരിഹരിച്ച കാര്യമാണിതെന്നും നടൻ ഓർമ്മിപ്പിച്ചു ചുരുക്കത്തിൽ തന്റെ വെളിപ്പെടുത്തലിലൂടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്വിസ്റ്റ് തന്നെ ഉണ്ടാവുകയായിരുന്നു അതുവരെ പെപ്പയെ തള്ളിപ്പറഞ്ഞവർ ഇന്ന് അയാൾക്കൊപ്പം ചേരുകയാണ് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത ഒരു സംഭവം വീണ്ടും ചുരുളഴിക്കേണ്ടിയിരുന്നു എന്തായാലും വീണുകിടന്നു എന്തായാലും വീണുകിടന്നുവർക്ക് നേരെ ആരോപണങ്ങൾ ശക്തമാകാറുണ്ട് ഒരുപക്ഷെ അതിൽ സത്യങ്ങളുമുണ്ടാകാം അതാണ് കഴിഞ്ഞ ദിവസത്തെ ഒരൊറ്റ വാർത്താ സമ്മേളനത്തിലൂടെ ഉണ്ടായത് ജൂഡിൻ്റെ വാക്കുകളിൽ നാം അടിയുറച്ചപ്പോൾ എതിരെയുള്ള എതിരെയുള്ളയാളുടെ ഭാഗം കേൾക്കാൻ നാം തയ്യാറായിരുന്നില്ല ഒടുവിൽ സമൂഹത്തോടൊന്ന് വിളിച്ചു പറയാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിക്കേണ്ടി വന്നു ആ കുറ്റാരോപിതന് പിന്നാലെ ഇപ്പോഴിതാ ജൂഡിനെതിരെ നിരവധി ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ്റെ പോസ്റ്റാണ് ശ്രദ്ധേയമായിരിക്കുന്നത് സിനിമയുടെ വിജയാഘോഷത്തെ തുടർന്ന് ഇൻ്റർവ്യൂവിനെ സമീപിച്ചപ്പോൾ ജൂഡിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച പ്രതികരണങ്ങളാണ് ഈ മാധ്യമപ്രവർത്തകൻ എഫ് ബി പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മറൈൻ ഡ്രൈവിൽ ഇൻ്റർവ്യൂവിനെത്താൻ ഈ മാധ്യമ പ്രവർത്തകൻ ജൂഡിനോട് പറയുകയുണ്ടായി ഇൻഡോർ ഷൂട്ട് വേണോ അതോ ഔട്ട്ഡോർ ഷൂട്ട് വേണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ സൗകര്യമുണ്ടെങ്കിൽ എടുത്താൽ മതിയെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും ഫോണ് കട്ട് ചെയ്തെന്നും പോസ്റ്റിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടെന്ന ചിത്രം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന അതേ സമയം ചിത്രത്തിൻ്റെ സംവിധായകൻ തന്നെ തൻ്റെ വാവിട്ട വാക്കുകൾ കൊണ്ട് വിവാദങ്ങളിൽ വിവാദങ്ങളിൽപ്പെട്ടത് മലയാള സിനിമാ ലോകത്ത് നാണക്കേടിന് ഇടയാക്കി അങ്ങനെ ഒരു വിവാദത്തിൽ നിന്ന് മറ്റൊരു വിവാദത്തിലേക്കും അവിടെ നിന്ന് വേറെ വെർഷനായും ജൂഡ് തുടങ്ങിയിട്ട ആരോപണങ്ങൾ മാറുകയാണ് ജൂഡാണോ പെപ്പയാണോ ശരി എന്നത് യുക്തിക്കനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം എങ്കിലും പെപ്പയെ അനുകൂലിക്കാതിരിക്കാൻ ഭൂരിപക്ഷത്തിനും ആവില്ല കാരണം ഒരു ആരോപണത്തിന് പിന്നാലെ അയാൾക്കെതിരെ വാളെടുത്തവരാണ് നമ്മൾ അനേകരും അയാളുടെ ഭാഗം കേൾക്കും വരെ വിലനായിരുന്നു പലർക്കും അയാൾ ഒടുവിൽ ജൂഡിനെ തന്നെ പെപ്പയോട് മാപ്പ് പറയേണ്ട അവസ്ഥയും ഉണ്ടായി ഏതായാലും പരസ്പരം ചളിവാരി അറിയുന്ന പ്രവണതകൾ ഒഴിവാകട്ടെ സിനിമകൾ സംസാരിക്കട്ടെ അത് ലോകോത്തരമാകട്ടെ